രണ്ട് വർഷം മുമ്പാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയോട് ചേർന്ന് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്കായി ഡേ കെയർ സെന്റർ തുടങ്ങിയത്. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗ്രാമങ്ങൾ തോറുമുള്ള ബഡ്സ് സ്കൂളുകൾക്കൊപ്പം ഈ സംവിധാനവും നിലവിൽ വന്നത്. എന്നാൽ ഒരാഴ്ചയോളമായി ഇത് അടഞ്ഞുകിടക്കുകയാണ്. താൽക്കാലികമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാലാവധി കഴിഞ്ഞു പോയതോടെയാണ് ഡേ കെയർ സെന്റർ പ്രവർത്തനം അവതാളത്തിലായത്. ഇതോടെ കുഞ്ഞുങ്ങളെ ഡേ കെയർ സെന്ററിലാക്കി പോകുന്ന ജോലിക്കാരായ രക്ഷിതാക്കൾ വലയുകയാണ്. പലരും ജോലി അവധിയെടുത്താണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. പൂർണ്ണമായിട്ടും ഒരു 3 മണി വരെ അവിടെ കെയർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക ചെയ്തത്. ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എൻ്റെ കുട്ടിയെ നോക്കാം, പകൽ സമയങ്ങളിൽ കെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ. എന്നാൽ ദിവസങ്ങൾക്കകം പുതിയ നിയമനം ഉണ്ടാവുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഈ കഴിഞ്ഞ 15-ന് അവിടെ അത് DMO എന്നാണ് പോസ്റ്റിംഗ്. അവിടുത്തെ ഡേ കെയർ സെൻ്ററിൻ്റെ ഒരു ടീച്ചറുണ്ട്, അവർ DMO എന്നാണ് പോസ്റ്റിംഗ്. അപ്പോൾ കഴിഞ്ഞ 15-ന് അവരെ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മളത് DMO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഉടനെ പോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതേ ടീച്ചറിനെ പോസ്റ്റേജിന്നാണ് പറഞ്ഞത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ഒരുക്കിയ സംവിധാനങ്ങൾ ഇനിയും അധികൃതരുടെ ജാഗ്രത ആവശ്യപ്പെടുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇർഷാദൻ P, കാസർഗോഡ്, ഇന്ത്യ വിഷൻ.